പ്രൈസ് ദ ലോർഡ്. ഗുഡ് മോർണിംഗ്. പ്രഭാതവന്ദനമെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നല്ലൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഇതേ ഹോബ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഭാരങ്ങളും നിരാശകളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പാണ്, ധൈര്യമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്.
കലാപകലുഷിതമായ പ്രശ്ന സങ്കീർണമായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും പലവിധമാകുന്ന കാറ്റുകളും കോളുകളും വിശ്വാസപ്പടകിനു നേരെ പാഞ്ഞു വരുമ്പോഴും പടകിൽ യേശുനാഥനുള്ളിടത്തോളം കാലം ഒന്നും അനർത്ഥമൊന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ രാവിലെ സമയം വളരെ സന്തോഷത്തോടെ ആയിരിക്കുക, വളരെ പ്രത്യാശയോടുകൂടിയായിരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ഇന്നത്തെ ആലോചനയ്ക്കായി തിരുവചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. 1 തിമൊഥെയോസ് 1:18 മകനെ തിമൊഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. വിശ്വാസത്തിൽ നിജപുത്രനായ തിമൊഥെയോസിന് അപ്പോസ്തോലനായ പൗലോസ് എഴുതുന്ന 2 ലേഖനം, 1 തിമൊഥെയോസ് 2 തിമൊഥെയോസ്. ചെറുപ്പക്കാരനായ യുവാവായ ശുശ്രൂഷയിൽ അനവധി നിരവധി അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള പ്രയോജനപ്പെടേണ്ട ചെറുപ്പക്കാരനോട് പൗലോസ് പറയുകയാണ്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. തിമൊഥെയോസേ, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയുകയാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു കാര്യം നിമിത്തം മാത്രമാണ് ഞാനിതെല്ലാം നിന്നോട് പറയുന്നത്. എന്താണ് ആ കാര്യം? ആ കാര്യം ഇതാണ്, നിന്നെക്കുറിച്ച് ഇതിനു മുമ്പ് ചില പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ ചില പ്രവചനങ്ങൾ കേട്ട വ്യക്തിയാണ്. ഈ പ്രവചനങ്ങൾ നിന്നെക്കുറിച്ചുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മോട് ഒരുപാട് ആളുകൾ കടന്നു വന്ന് പല അഭിപ്രായങ്ങളും നമ്മളോട് പറയും. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥി ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരുപാട് ആളുകളുടെ ആലോചനയ്ക്ക് കാതുകൊടുക്കേണ്ടതായിട്ട് വരും. ഒരു വിവാഹത്തിൻ്റെ ആലോചന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലവിധമാകുന്ന തീരുമാനങ്ങൾക്ക് കൈകൊടുക്കേണ്ടതായിട്ട്, പലവിധമാകുന്ന അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ മനുഷ്യരായ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കൺഫ്യൂഷനായി പോവും. ഏത് തിരഞ്ഞെടുക്കും അറിയത്തില്ല. എന്ത് തീരുമാനം ഈ ഒരു കാര്യത്തിനകത്തെടുക്കും അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൺഫ്യൂഷൻ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു പ്രവചനം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജനന സമയത്തോ വളർന്നു വന്ന സമയത്തോ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിനൊത്ത വണ്ണം വേണം തീരുമാനമെടുക്കാൻ. മനുഷ്യർ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് പറയും, കാരണം അവർക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പല ഉദ്ദേശങ്ങൾ കാണുമായിരിക്കും, പല ലക്ഷ്യങ്ങൾ കാണുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത് ആ ലക്ഷ്യങ്ങളല്ല, ദൈവത്തിൻ്റെ പ്രവചനമാണ്. ഒരു ദൈവവൈതലായിത്തീരും, അല്ലെങ്കിൽ ഒരു ദൈവദാസനായി തീരുമെന്ന് കൊച്ചുപ്രായത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ടെങ്കിൽ, തുടർന്നുള്ള ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, തുടർന്നുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോഴും ആ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. കാരണം ബൈബിൾ പറയുന്നു, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. 1 തെസ്സലോനിക്കലേഖനം 5:20, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. പ്രവചനം എവിടെ നിന്ന് വരുന്നു? പ്രവചനം ദൈവത്തിൽ നിന്ന് വരുന്നു. 2 പത്രോസ് 1:20-21, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്നും ആദ്യം തന്നെ അറിയണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിനകത്തുള്ള പ്രവചനങ്ങൾ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. പിന്നെയോ അടുത്തത്, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രവചനം നിവർത്തിയാകാനായിട്ട് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഈ രാവിലെ സമയം ഓർപ്പിക്കുക, അത് നിവർത്തിയാകുക തന്നെ ചെയ്യും.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ പ്രവചനത്തിനൊത്തവണ്ണം വേണം തീരുമാനമെടുക്കാൻ. അതാ പൗലോസ് പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള പ്രവചനത്തിനൊത്തവണ്ണമാണ് ഞാൻ ഈ ആജ്ഞ കൊടുത്തിരുന്നത്. ഏതാ ഏറ്റവും വലിയ പ്രവചനമെന്നറിയാമോ? ഏറ്റവും വലിയ പ്രവചനം ദൈവത്തിൻ്റെ വചനമാണ്. ഭൂമി എങ്ങനെ ഉണ്ടാ എന്ന് പറഞ്ഞു തുടങ്ങി ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ വിവരിച്ച് ആസന്ന ഭാവിയിൽ ഈ ഭൂമിക്കെന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞവസാനിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകം. മനുഷ്യനെങ്ങനെ ഉണ്ടാ എന്ന് പറഞ്ഞു തുടങ്ങി ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ വിവരിച്ച് നാളെയുടെ നീളയിൽ മാനവരാശിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞവസാനിപ്പിക്കുന്ന ഒരു പുസ്തകം, പ്രവചന ശബ്ദം. അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് വിശ്വാസിയ യോഗ്യമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവവേദലിൻ്റെയും മനസ്സിനകത്ത് ഒരുറപ്പുണ്ടായിരിക്കണം. ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ പ്രവചനത്തിനൊത്തവണ്ണമാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. അവസാനമായി പൗലോസിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു ഉപദേശം തന്നെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് കൊടുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഒരുപാട് ദൈവശബ്ദങ്ങൾ കേട്ടതാണ്. പ്രത്യേകിച്ച് ഗലാത്തി ലേഖനം അദ്ദേഹം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗങ്ങൾ, എൻ്റെ സുവിശേഷം, എൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവാലോചന മനുഷ്യനിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല, ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തുവിങ്കിൽ നിന്നുമാണ് എന്നിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. എന്നിട്ട് താൻ ഗലാത്തി ലേഖനം 1-ാം അധ്യായത്തിനകത്ത് 16-ാം വാക്യത്തിൽ പറയുക, തൻ്റെ ജീവിതത്തിനകത്ത് സുപ്രധാനമായ ഒരു വഴിത്തിരിവ് സംഭവിച്ച കാര്യം, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ സന്ദർശിച്ച് ദൈവരാജ്യത്തിലേക്ക് തിരിയാനുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ താൻ പറയുകയാണ്. ഗലാത്തിയർ 1:16-17 ഇങ്ങനെ വായിക്കുന്നത്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്കു മുമ്പേ അപ്പോസ്തോലന്മാരായവരുടെ അടുക്കൽ എരിശിലേമിക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. നോക്കിക്കേ, ഒരു ദൈവശബ്ദം കേട്ട ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങോട്ട് പോകണമെന്ന്, എവിടെത്തിച്ചേരുമെന്നുള്ള ദൈവശബ്ദം കേട്ട മനുഷ്യൻ തീരുമാനമെടുക്കുന്നത് ദൈവാലോചന പ്രകാരം. തനിക്ക് മുമ്പേ അപ്പോസ്തോലന്മാരായ ശ്രേഷ്ഠന്മാരുണ്ട്, അവരുടെ അഭിപ്രായം അനുസരിച്ചല്ല പൗലോസ് തീരുമാനമെടുത്തത്. തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് വേർതിരിച്ച വിളിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രവചനത്തിനൊത്തവണ്ണം താൻ തീരുമാനമെടുക്കുക. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസ് പറയുകയാണ്, 14 ആണ്ടിന് കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനോട് കൂട്ടിക്കൊണ്ട് വീണ്ടും എരിശിലേമിലേക്ക് പോയി. 2-ാം വാക്യം, ഒരു വെളിപ്പാടനുസരിച്ചാണ് ഞാൻ പോകുന്നത്. ഇന്ന് രാവിലെ സമയം, പ്രിയമുള്ളവരെ, തീരുമാനങ്ങൾ തെറ്റായി പോകാതിരിപ്പാൻ, ജീവിതം പാഴായി പോകാതിരിപ്പാൻ, ജീവിതം തകർന്നു പോകാതിരിപ്പാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേട്ട ദൈവശബ്ദത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ നിലനിൽക്കുകയില്ല, മനുഷ്യൻ്റെ ആലോചനകൾ നിലനിൽക്കുകയില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, യേശു ഈ ഭൂമിയിൽ വന്നത് പാപികൾക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മറുവിലയായി കൊടുക്കാനാണ്, മരിക്കാൻ വന്നവനാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നതെന്ന് തിരുവചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ വന്നത് മാനവരാശിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുക്കാനാണ്, മരിക്കാൻ വന്നതാണ്. എന്നാൽ തൻ്റെ മരണവിവരത്തെക്കുറിച്ച് തൻ്റെ അരിവ ശിഷ്യന്മാരോട് താൻ പറഞ്ഞു, മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, വിസ്തരിക്കപ്പെടും, മനുഷ്യപുത്രനെ അവർ ക്രൂശിക്കും, കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രവചനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ
ആ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുക, യേശുവേ അങ്ങേക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ യേശു കേട്ട പ്രവചനം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം എന്താ? മരിക്കും, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതാ പ്രവചനം. എന്നാൽ പത്രോസ് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ അങ്ങനെ സംഭവിക്കരുത്. എന്നാൽ യേശു പറയുന്നൊരു കാര്യം മത്തായിയുടെ സുവിശേഷം 16:23 അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യൻ്റേതത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. നോക്കിക്കേ പ്രിയമുള്ളവർ, ദൈവാലോചന പ്രകാരം സ്റ്റെപ്പെടുത്ത് ദൈവഹിതപ്രകാരം പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ നമ്മെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആ ദൈവിക പദ്ധതിയിൽ നിന്ന് പിറകോട്ട് മാറുവാൻ നമ്മെ ഉപദേശിക്കുമായിരിക്കും. എന്നാൽ എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മോട് പറഞ്ഞ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ജീവിതത്തിൽ തീരുമാനമെടുക്കുക. ഒരിക്കൽ പ്രവചനം നൽകിത്തന്ന, ഒരിക്കൽ വാക്തത്വം ചെയ്ത ദൈവം പിന്നീട് ഒരിക്കലും ആ വാക്തത്വത്തെ മാറ്റത്തില്ല, അത് നടത്തി തരത്തില്ലെന്ന് പറയത്തില്ല. ഒരിക്കൽ അരുളി ചെയ്തത് അതുപോലെ തന്നെ നിവർത്തിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ വന്ന് നിൽക്കുമ്പോൾ ഓർക്കണം ദൈവം നമ്മളോട് പറഞ്ഞ പ്രവചനങ്ങൾ. പൗലോസ് അതാണ് തീമത്തിയോസിനോട് പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് കേട്ട പ്രവചനങ്ങൾക്കൊത്തവണ്ണം അവരുടെ ജീവിതത്തിലേക്ക് അവരെ മുൻപോട്ട് നയിക്കുവാൻ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഈ ദിവസത്തെ ദൈവവരങ്ങളിൽ സമർപ്പിക്കാം. അതിനു മുമ്പായി ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജനം ശ
ശോഭിച്ചിടും തിരുവാഗത്തത്തിൽ ആശ്രയിച്ച് പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നാം കേട്ടു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസം ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾക്ക് നൽകിയ പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് അരുളി ചെയ്ത പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യൻ്റെ ആലോചനയല്ല, മനുഷ്യൻ്റെ അഭിപ്രായമല്ല, ദൈവിക പ്രവചനത്തിനൊത്തവണ്ണം സ്റ്റെപ്പ് വെക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആരും ദൈവ പദ്ധതി വിട്ട് വഴുതി മാറാൻ അങ്ങ് അനുവദിക്കരുതേ. വിശേഷിച്ച് യുവതലമുറയെ ദൈവവരങ്ങളെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ല റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണമേ. ഇന്ന് ഒരു ദൈവപ്രവൃത്തി അവരെ കേൾപ്പിക്കണമേ കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനമയച്ച് മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ രോഗങ്ങളെ അങ്ങ് വഹിച്ചല്ലോ, വേദനകളെ അങ്ങ് ചുമന്ന ദൈവമാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു പോലെ കർത്താവേ. കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ശക്തിയും ഞാനും അറിവും അവിടുന്ന് പകർന്നു കൊടുക്കണം. സമസ്ത വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.